Welcome back to Jelika Entertainment. Pudhiya video like ellarkum swagatham. Appo ellarkum sugam nu vicharikkunnu, njanum sugayittirikkunnu. Gathikedu pidikkan ennaane corona kkonu poi kittanu vicharichu wait cheyidirikkavulla ellarum. Endakke plannings aayirunnu namukku ellarkku alle. Korchu divasayittu njan ingane Instagramilum WhatsAppilum YouTubeilum okke stories okke ittittundayirunnu. Ennodu questions endengil okke choikku choikku ennu parannitte. Appo kore per irunnu questions ingade choikkunnu mathrallo answer onnu angade kittunnilla ennu. Appo today's video is Q&A section. If you are not subscribe to the channel. Bell button. ഇഷ്ടപ്പെട്ട ഹോബീസ് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു ഹോബി പേഴ്സൺ ഒന്നുമല്ല അങ്ങനെ ഒരു ഡെയിലി ഒരു ഹോബി എനിക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോബി ഒന്നും എനിക്കില്ല ഞാൻ സ്റ്റോറീസ് ഒക്കെ എഴുതും സ്ക്രിപ്റ്റ് ഒക്കെ എഴുതും പിന്നെ അതൊരു ഹോബി ആയിട്ടല്ല അത് വല്ലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ പിന്നെ ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ചെയ്യായിരുന്നു അതൊരു എന്താ പറയുക പറ്റുന്ന ടൈമിലൊക്കെ ഫ്രീ ടൈമിലൊക്കെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു ഹോബിയായിരുന്നു ഇപ്പോൾ പിന്നെ ടിക്ടോക്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഹോബിയൊന്നുമില്ല ഒരു ഹോബി പേഴ്സണൊന്നുമല്ല ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരിക്കലും മടുക്കാത്ത സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ട് ഐ തിങ്ക് ചോറ് ഞാൻ എന്നും ചോറ് കഴിക്കാറുണ്ട് എനിക്കിതുവരെ ചോറ് മടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയ ആ ഒരു ടൈം തൊട്ടിട്ട് നമ്മൾ ഡെയിലി ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒരു പെയിൽ ഫുഡല്ലേ അതുകൊണ്ടായിരിക്കും നമുക്ക് മടുക്കാത്തത് പക്ഷേ അതിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷൊക്കെ നമുക്കിങ്ങനെ ഡെയിലി ഒന്ന് തന്നെ കിട്ടിയാൽ ചിലപ്പോൾ നമുക്ക് മടുക്കുമായിരിക്കും ഇപ്പോൾ നമ്മൾ ഡെയിലി കുറേ ചോക്ലേറ്റും ഡെയിലി നമ്മൾ കുറേ ബിരിയാണിയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ മടുക്കും പെട്ടെന്ന് മടുക്കും ചോക്ലേറ്റ് ഒക്കെ പെട്ടെന്ന് മടുക്കും പക്ഷേ നമുക്ക് ചോറ് ഇതുവരെ ആയിട്ടും അങ്ങനെ ചോറ് മടുത്തു എന്ന് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ചോറ് ഞാൻ ഫുഡിൻ്റെ കാര്യമാണ് പറഞ്ഞേ എന്തായാലും ചോറ് തന്നെയാണ് മടുക്കാത്ത സംഭവം ടീച്ചേഴ്സിനോട് ക്രഷ് തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ടീച്ചേഴ്സിനോട് അങ്ങനെ ക്രഷ് ഒന്നും തോന്നിയിട്ടില്ല ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ അഥവാ കാണാൻ കൊള്ളാവുന്ന നല്ല ടീച്ചേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ഡോറിൻ്റെ മുന്നിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് അതെ എൻ്റെ ചിക്കൻ പോകുന്നു അങ്ങനെയൊക്കെ നമ്മൾ ചുമ്മാ അങ്ങനെ പറയില്ല അല്ലാണ്ട് ഒരു ക്രഷായിട്ട് എപ്പോഴും അവരെ പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുക വീട്ടിൽ ചെന്നാലും അവരാലോ അങ്ങനെ ക്രഷായിട്ടൊന്നും തോന്നിയിട്ടില്ല ചുമ്മാ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ അങ്ങനെ ഇങ്ങനെ കളിയാക്കിയൊക്കെ പറയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീക്ക്നെസ് ആൻഡ് സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാവരോടും പെട്ടെന്ന് പാവം തോന്നും ഇപ്പോൾ എനിക്ക് ദേഷ്യമുള്ള ഒരാളാണെങ്കിലും ഇപ്പോൾ എന്നോട് വന്നിട്ട് സങ്കടത്തോടെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് ഭയങ്കര സിമ്പതി തോന്നും അപ്പോൾ അതിന് മുന്നേ എനിക്കുണ്ടായ ദേഷ്യമൊന്നും അവിടെ ഒന്നും ആവില്ല എനിക്ക് ഭയങ്കര സിമ്പതി തോന്നുന്നിട്ട് ആരാ എന്താണെന്ന് നോക്കാതെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യും അങ്ങനെയുള്ളൂ അതെൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പെട്ടിട്ടുണ്ട് അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് പറയാൻ പറ്റുന്നത് എനിക്കൊരു പുതുതായിട്ടുണ്ടായ ഒരു ക്യാരക്ടറാണ് എന്താ എനിക്ക് പറ്റാത്തതാണെങ്കിൽ നോ എന്ന് പറയാനുള്ള ഒരു 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 ശക്തി അതാണ് എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയാം പക്ഷേ പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല നേരത്തെ എൻ്റെ ആ ഒരു വീക്ക്നെസ്സിൻ്റെ ആ ഒരു ഏരിയ പറഞ്ഞില്ലേ അപ്പോൾ അത് അത് വെച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും നമ്മളോട് ആരെങ്കിലും പറയുമ്പോൾ ഇനി നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് എന്ത് തോന്നും പാവമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ഓക്കെ എന്ന് പറയും എന്നിട്ട് പിന്നെ അത് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കും ചെയ്യും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇതിന് മുന്നേ വരെ നോ എന്ന് പറയില്ലായിരുന്നു ആരും അങ്ങനെ ആരോടും കാരണം അവർക്ക് എന്ത് വിചാരിക്കുന്നുള്ളൊരു ഇത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അവരെന്ത് വിചാരിച്ചാലും വരില്ല എനിക്ക് പറ്റാത്തതാണോ എങ്കിൽ ഞാൻ നോ പറയും എല്ലാവരും അങ്ങനെ ആവണം എന്നാണ് ഒരു എന്താണ് ഒരു അഡ്വൈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലവ് ഫെയിൽ ആൻഡ് സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഒബ്വിയസ്ലി രണ്ടും ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് രണ്ടും ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും എന്നാണ് ഇപ്പോൾ ലവ് ഫെയിൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും സൂയിസൈഡ് ടെൻഡൻസി ഒരു ടെൻഡൻസി എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലെങ്കിലും ഒന്ന് സൂയിസൈഡ് ചെയ്താൽ മതിയായിരുന്നു എന്ന് വിചാരിക്കാത്ത ആളുകളായിട്ട് ആരും ഉണ്ടാവില്ല ബിക്കോസ് നമ്മളെല്ലാവരും ഇമോഷണലി വളരെ വീക്കാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഒബ്വിയസ്ലി ചിന്തിച്ചിട്ടുണ്ട് എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ മരണത്തിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യുന്നു അങ്ങനത്തെ സംഭവങ്ങളല്ല ഞാൻ ചിന്തിച്ചിട്ടുള്ളത് മരിച്ച് ഇപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ അവർക്ക് വിഷമാവോ അവരെ ഫീലിങ്സ് എന്തൊക്കെയായിരിക്കും അപ്പോൾ അവർ വിഷമിക്കുന്നത് എൻ്റെ സോളിന് കാണാൻ പറ്റുമോ അപ്പോൾ ഞാൻ എൻ്റെ സോള് വിഷമിക്കുമോ അങ്ങനെയൊക്കെ കുറേ റബ്ബിഷായിട്ടുള്ള ആലോചനകൾ മരണത്തെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട് പിന്നെ ശരിക്കും ഇപ്പോൾ നമുക്ക് മനുഷ്യർക്ക് മാത്രമുള്ളതാണല്ലോ ഈ ചിന്തിക്കാനുള്ളത് ഈ മനസ്സ് എന്ന് പറയുന്ന സംഭവമൊക്കെ അപ്പോൾ അത് ആത്മാവിന് പിന്നെ മനസ്സും ഈ ചിന്തയൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ പിന്നെ അതൊന്നും കുഴപ്പമുണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ തന്നെ അങ്ങനെ സമാധാനപ്പെടും നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരിക അങ്ങനെ നമ്മളുടെ മരണത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മൾ മരിച്ചിട്ട് വേറെ ആൾക്കാർ എങ്ങനെയാവും അവരെങ്ങനെ പിന്നെ ഇവിടെ ജീവിക്കുന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ കരഞ്ഞു പോകും
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ഫോട്ടോ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞ് എടുത്ത് വെക്കാനായിട്ടൊരു ഫോട്ടോ ഒന്നും ഫേവറേറ്റ് ആയിട്ടില്ല. കാരണം നമ്മൾ റീസെൻ്റ്ലി എടുക്കുന്ന ഫോട്ടോസൊക്കെ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് വരും. ഇപ്പം ഇന്നിപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയത് ചിലപ്പോൾ നാളെ അതിനെക്കാട്ടിലും നല്ലൊരു ഫോട്ടോ എടുത്താൽ അതായിരിക്കും എനിക്ക് നാളെ ഫേവറേറ്റ് ആയിട്ട് വരിക. സോ ഇപ്പോൾ എനിക്ക് റീസെൻ്റ്ലി ഇഷ്ടപ്പെട്ട ഫോട്ടോ ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിപ്രഷന് മരുന്ന് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആവണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്പേസിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുക എങ്ങോട്ട്, നമുക്ക് ഹാപ്പിനെസ് തരുന്ന സ്ഥലത്തേക്ക്. സോ ബി ഹാപ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2020 എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ ഭയങ്കര നല്ല വർഷമാണല്ലേ 2020. ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടുമൊക്കെ ഭയങ്കര ഉന്നതിയിലെത്താൻ പറ്റിയൊരു ടൈമാണ്. പിന്നെ യാത്രയൊക്കെ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വർഷം കൂടിയാണ് 2020. ഡ്രീം ഫ്യൂച്ചർ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ. പിന്നെ ഒരു ഡ്രീം ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നല്ല വലിയൊരു യൂട്യൂബർ ആവണമെന്ന് ഭയങ്കര ഡ്രീമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചി ജാടയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിരസിക്കുമോ ഇല്ലയോ എന്ന്. ഇല്ല, നിരസിക്കുന്നില്ല. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ കണ്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ജാടയാന്ന് പറയും. അത് ജാടയാന്ന് പറയുന്നത് അവരങ്ങനെ വിചാരിക്കുന്നതുകൊണ്ടല്ല, എനിക്ക് ജാട ഉള്ളതുകൊണ്ടാണ്. ബിക്കോസ് നമ്മളെ അറിയാത്ത ഒരാളാണ് നമ്മൾ പറ്റിയിട്ട് ജാടയാണെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരാളിനെ കാണുമ്പോൾ നമ്മളോട് നമ്മൾ അയാളോട് കീപ്പ് ചെയ്യുന്നൊരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനെയായിരിക്കും അവർ ജാട എന്ന് പറയുന്നത്. അപ്പോൾ ഞാനങ്ങനെയാണ്, ഞാനൊരറിയാത്ത ഒരാളിനെ കാണുമ്പോൾ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് തന്നെയായിരിക്കും അയാളോട് സംസാരിക്കുന്നത്. അപ്പോൾ അയാളതിനെ ജാട എന്ന് വിളിക്കും. എനിക്ക് തോന്നുന്നു എല്ലാ ഗേൾസും അങ്ങനെ തന്നെ ആവണമെന്ന്. അല്ലാണ്ട് എല്ലാവരുടെയും കാണുമ്പോൾ ഹാ പറഞ്ഞിട്ട് അങ്ങോട്ട് ചാടി വീഴാൻ പാടില്ല. എല്ലാവരും അത്യാവശ്യം ജാടയൊക്കെ ഇട്ട് നിൽക്കണം. അപ്പോൾ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ആളാണെങ്കിൽ പിന്നീട് ഞാൻ പതുക്കെ ആ ഒരു ജാട അങ്ങോട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്പേസ്, ആ ഒരു കീപ്പ് ചെയ്ത ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് കുറയ്ക്കും. അതെല്ലാം എനിക്ക് ഓക്കെ അല്ല എന്നാണെങ്കിൽ ഞാൻ ആ ഒരു ഡിസ്റ്റൻസ് അങ്ങനെ പിടിച്ചിട്ട് തന്നെ സംസാരിക്കും. ഇഷ്ടമുള്ള കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇഷ്ടമുള്ള കാര്യം നോക്കാം. ഇഷ്ടമുള്ള കാര്യം എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫോട്ടോസ് എടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഷോപ്പിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ഒരാളുടെ ലൈഫിൽ വെറുതെ കയറി ഇൻറ്റർഫറൻസ് ചെയ്യുക, അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അവിടെ കയറി അഭിപ്രായം പറയാൻ നിൽക്കുക, അല്ലെങ്കിൽ അവിടെ എന്ത് നടക്കുമെന്നൊന്ന് എത്തി നോക്കുക, അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഒരാളെക്കുറിച്ച് അറിയാൻ നമ്മൾ വേറൊരാളെ ചോദിച്ചിട്ട്, ഒരു മീഡിയേറ്ററെ വെച്ചിട്ട് അപ്പുറത്തെ ആളിനെ കുറിച്ച് അറിയാൻ വേണ്ടി ചോദിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെന്താ പരദൂഷണം പറയുന്നത്, പിന്നെ ഒരാളുടെ കുറ്റവും കുറവും അയാളോട് പറയാതെ ഇടയിലുള്ള ആൾക്കാരോട് പറയുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടപ്പെട്ട റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടം എം ടി ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ മാധവിക്കുട്ടി ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ സ്റ്റോറീസൊക്കെ വായിക്കുമ്പോൾ അതിനകത്തൊക്കെ ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിയോ അങ്ങനെ തളം കെട്ടി നിൽക്കാറുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ഫീലാണ് അവരുടെ സ്റ്റോറീസൊക്കെ വായിക്കാൻ. മടി മാറ്റി വയ്ക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. മടി മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര മടിയാണ്. മടി ആയതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാൻ പോലും ഭയങ്കര ഡിലേ ആയിട്ട് വരുന്നത്. ഒരു ആദ്യമൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഇടവിട്ടെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര മടി കൂടിയിരിക്കണു, അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഡിലേ ആവണത്. മടി മാറ്റാൻ നോക്കുന്നുണ്ട്, മാറ്റും. ടിക്ടോക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. ടിക്ടോക്കിനെ പറ്റിയിട്ട് വളരെ നല്ല അഭിപ്രായമാണ്. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ, പോയില്ലേ, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. ഭയങ്കര ഇഷ്ടപ്പെട്ട ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആപ്പായിരുന്നു ടിക്ടോക്ക്. പിന്നെന്താ മടി മാറ്റി വയ്ക്കാമോ, മടി മടി ടിക്ടോക്ക് മടി. കോൾ എടുക്കുമോ എന്ന് വെച്ചിട്ടുണ്ട്. കോൾ എടുക്കാൻ എടുക്കായിക്കൊന്നുമില്ല. ആവശ്യമാണെന്ന് തോന്നുന്ന കോളൊക്കെ ആണെങ്കിൽ എടുക്കാറുണ്ട്. പിന്നെന്താ ടിക്ടോക്ക്, ടിക്ടോക്കിൽ എങ്ങനെ ഇൻട്രസ്റ്റ് വന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ്, എല്ലാവരും ചെയ്യുന്നുണ്ടപ്പോൾ ഞാനും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ട് പിന്നെ ലൈക്കൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ, ഇങ്ങനെ സബ്സ്ക്രൈബർ അല്ല എന്താ ഫോളോവേഴ്സൊക്കെ ആയി തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഇങ്ങനെ വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് ആയി അങ്ങനെ. പിന്നെ സാധാരണ എല്ലാവരും മമ്മൂക്കയോട് ചോദിക്കുന്ന ചോദ്യമാണ്, ബട്ട് ഇപ്പോൾ ഈ ചോദ്യം നിന്നോട് ചോദിക്കുകയാണ്, നിൻ്റെ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണ്? ഇപ്പോൾ അവിടുന്ന് സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഹാപ്പി ആയിട്ടിരിക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയ രഹസ്യം സൗന്ദര്യത്തിൻ്റെ. മടിയൊക്കെ മാറ്റാൻ ഉദ്ദേശം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. മടി മാറ്റാൻ ഉദ്ദേശമുണ്ട്, പക്ഷെ നടക്കണ്ടേ? ഡാൻസ് റിലേറ്റഡ് കാര്യങ്ങളിൽ മടി ഉണ്ടോയെന്ന്? ഏറ്റവും ഭയങ്കര മടിയാണ്. ഞാൻ ഇപ്പം തന്നെ ഞാൻ ഒരുപാടായി
ഒരു ഡാൻസ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. കൊറിയോഗ്രാഫി ഒക്കെ ചെയ്ത് അങ്ങനെ വെച്ചേക്കുവാണ്. പക്ഷേ പോകണ്ടേ, ഡ്രസ്സ് ചെയ്യണ്ടേ, കളിക്കണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര മടിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വരാം. ഹായ് പ്രിയ, എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള ചോദ്യം, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും റാഗ് ചെയ്തിട്ടുണ്ടോ എന്ന്? ഇല്ല, റാഗ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ എല്ലാവർക്കും ഭയങ്കര പെറ്റ് ഗേളായിരുന്നു, ആരും റാഗ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെന്താ നോക്കട്ടെ, ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ജീവിതത്തിൽ ഇനിയും ഒരുപാട് മേഖലകളിൽ സഞ്ചരിക്കാനുണ്ട്, എവിടെ എത്തിപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? എവിടെ എത്തിപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് നിന്ന് എത്തിപ്പെട്ടോളം എന്നില്ലല്ലോ, എത്തിപ്പെടുന്ന സ്ഥലത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് നിൽക്കുക. ഞാൻ അങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു വയ്ക്കുമ്പോൾ ഇപ്പോൾ ഈ യൂട്യൂബിൽ എത്തി നിൽക്കുന്നു, ഇനി എവിടെ എത്തുന്നുള്ളത് അറിയില്ല, ഒക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. ഭാവി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, പറ്റുന്നെങ്കിൽ എന്ത് തന്നായിരുന്നു അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് ഈ ഗ്ലാമറിൻ്റെ രഹസ്യം അറിയണം. ഓ, പിന്നെ സ്കിൻ കെയർ വീഡിയോസൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ഞാൻ സ്കിൻ കെയർ വീഡിയോസൊക്കെ ചെയ്യാം. ഗ്ലാമറിൻ്റെ രഹസ്യം എന്തായാലും നിൻ്റെ അത്രയൊന്നും ഗ്ലാമർ ഇല്ല കേട്ടോ. പിന്നെ ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന്? ഹേയ്, എവിടുന്ന്? ഒരു ഡിപ്രഷനും ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അതുകൊണ്ട് എനിക്ക് ഡിപ്രഷനൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാവാതിരിക്കട്ടെ, താങ്ക് ഗോഡ്. സൈക്കോ ക്യൂൺ, ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ ഇൻസിഡൻറ്റ് നടന്നതുകൊണ്ടാണോ ഇങ്ങനെ ആക്റ്റീവ് ആയതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആക്റ്റീവ് ആയിരുന്നു, ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, പണ്ടുതൊട്ടേ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ അതേ ആ ഒരു എനർജിയോട് കൂടി അങ്ങനെ പോകുന്നു, അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒന്നിൻ്റെയും ബേസിൽ ആക്റ്റീവായി വന്നതൊന്നുമല്ല, ഓൾറെഡി ഞാനൊരു ആക്റ്റീവ് ആയിട്ടുള്ള ആൾ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കൂൾ ലൈഫിൽ മറക്കാനാവാത്തൊരു അനുഭവം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചോദിച്ച ആളുമായിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ് തന്നെ ഞാൻ പറയാം. ഒരിക്കൽ ഞാനൊരു സെവൻത്തിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ഡാൻസിൻ്റെ ഒക്കെ ആ ഒരു ടൈമിൽ എന്നോട് ഇവൾ വന്ന് ചോദിച്ചു, ഞാനും കൂടട്ടെ നിങ്ങളുടെ ഡാൻസിനെന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട വേണ്ട, നീ വേണ്ട, എന്തിനാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞതെന്ന് എനിക്ക് അറിയേ പോലുമില്ല. എനിക്ക് മീൻസ് നമുക്കെന്തെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ വേണ്ടെന്നൊക്കെ പറയുള്ളൂ. പക്ഷേ ഞാൻ ചുമ്മാ പറഞ്ഞു നീ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ വേണ്ടെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, പിന്നെ കുറച്ച് വലിയ ക്ലാസ്സിലേക്ക് എത്തിയ എനിക്ക് പ്ലസ് ടു ആ ഒരു ടൈമിലും, പിന്നെ ഇതാ ഇപ്പോൾ ഈ ഒരു ടൈം ഇതുവരെയും നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ പഠിച്ചെങ്കിൽ പോലും നമ്മളെല്ലാവരുടെയും ഒന്ന് നമ്മൾ എന്താ നമ്മളിങ്ങനെ എല്ലാവരും ഒന്നും നമ്മളിപ്പോഴും കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അന്ന് ഞാൻ ആ വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്, ഇപ്പോഴും ഞാൻ ഒരു വൺ ഓഫ് മൈ ബെസ്റ്റ് എന്ന് പറയാൻ. എങ്ങനെയായിരുന്നു യൂട്യൂബ് വീഡിയോസിൻ്റെയൊക്കെ തുടക്കം എന്ന് ചോദിച്ചിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ തുടങ്ങിയ ആ ഒരു ടൈമിലാണ്, ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന ആ ഒരു ടൈമിലാണ് ഒരു യൂട്യൂബ് എന്ന് പറയുന്നൊരു ആശയം മനസ്സിൽ വന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ തോന്നി അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോട്ടെ എന്ന്. ഇപ്പോഴും ലോക്ക്ഡൗണിലാണല്ലോ, പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അങ്ങനെ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വീഡിയോസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അത് പോസ്റ്റ് ചെയ്യാനും. ഇപ്പോൾ വ്യൂസ് കുറയാണെങ്കിൽ പോലും കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മൾ എന്തായാലും ക്ലിക്കാവും എന്നുള്ള ആ ഒരു രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? യുവർ ഡ്രീം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫുൾ ടൈം മനസ്സിൽ യൂട്യൂബ് എന്നുള്ളൊരു ചിന്ത തന്നെ ഉള്ളൂ. അപ്പോൾ അതുതന്നെയാണ് ഡ്രീം, സ്വപ്നത്തിലും ഒക്കെ യൂട്യൂബ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ എന്തൊക്കെയാണ് ചെയ്യുക എന്തൊക്കെയാണ് ചെയ്യാന്നുള്ള. പിന്നെ ഒരു വിഷമം എന്താ വെച്ചാൽ ഇതിനകത്ത് ഒതുങ്ങി കൂടിയിട്ടല്ലേ ചെയ്യാൻ പറ്റണുള്ളൂ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ, പുറത്തോട്ടൊന്നും ഇറങ്ങാൻ വയ്യല്ലോ എന്നുള്ള ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഡ്രീം അതുതന്നെയാണ്, നല്ലൊരു യൂട്യൂബർ ആവണമെന്ന്. യൂട്യൂബിൽ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ ഞാൻ ആ നെഗറ്റീവ് കമൻറ്റ് വന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് സങ്കടപ്പെടാറില്ലെന്നു. ഫസ്റ്റ് ആ ഒരു കമൻസൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു ഫീലിങ്സൊക്കെ വരും. പക്ഷെ ആ കമൻറ്റ് ഇടുന്ന ആൾക്കാരെ വിചാരിക്കും കമൻറ്റൊക്കെ കണ്ട് ഞാനങ്ങ് തളർന്ന് ഒരു മൂലയിൽ അവിടെ ഒതുങ്ങി കൂടിക്കോളുന്ന് വിചാരിക്കും. അപ്പോൾ പക്ഷേ ഞാൻ വിചാരിക്കുന്നത് വേറെയാണ്. അവർ അറ്റ്ലീസ്റ്റ് ആ ഒരു കമൻറ്റ് ചെയ്യാനെങ്കിലും വരുന്ന സമയത്ത് അവർ എൻ്റെ വീഡിയോ ഓപ്പൺ ആക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് അവിടെ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. സോ ഇപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഇടാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും ആ ഒരു സത്യം മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണാനോ നെഗറ്റീവ് കമൻസ് ഇടാനോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു അടിയാണ് അത് കിട്ടിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് വിഷമം വരുന്നത്. അതെനിക്ക് വലിയ എനിക്ക് കിട്ടിയ വലിയൊരു അടിയായിപ്പോയി അത്, കാരണം വ്യൂസ് ഒന്ന് കുറഞ്ഞേ. മെയിൻ കാരണം ഇതാണ്, ആ ഒരു നെഗറ്റീവ് പാർട്ടീസ് ഉണ്ടല്ലോ അവരിങ്ങോട്ട് വരുന്നില്ല. നെക്സ്റ്റ് വീഡിയോ ക്യൂ ആൻഡ് എ സെക്ഷൻ ചെയ്യുമ്പോൾ ഞാനിതാ ക്യൂ ആൻഡ് എ സെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ ജാഡ എന്ന് വിചാരിക്കും, പക്ഷേ ജാഡയൊന്നും ഇല്ല എന്ന്. ക്വസ്റ്റ്യനും ആൻസറും അവൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, അപ്പോൾ പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയുന്നില്ലല്ലോ. ആക്ച്വലി എനിക്ക് ജാഡ ഉണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ക്യൂ ആൻഡ് എ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെയും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ സുഖമാണോ, ഹായ് പറയൂന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റോറി ഇടുന്നല്ലേ വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ നേരെ യൂട്യൂബിലേക്ക് വരുന്ന വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച എല്ലാവർക്കും ഭയങ്കര 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 നന്ദിയുണ്ട്. പിന്നെ എല്ലാവർക്കും എൻ്റെ ആൻസർ ചോദിച്ച ആൾക്കാർക്ക് ആൻസർ ചെയ്തതൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ പ്രിയ. ബൈ ബൈ.